നമസ്കാരം എല്ലാവർക്കും. സെന്റ് തോമസ് ഐ ടി ഐയുടെ യൂട്യൂബ് ചാനലിലെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതുതായി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ഗിയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ഗിയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCB, ELCB, RCCB, RCBO തുടങ്ങിയ സർക്യൂട്ട് ബ്രേക്കറുകൾ അതുപോലെ ഐസൊലേറ്ററുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ഡിവൈസുകളെ ഉൾപ്പെടുത്തി നമ്മൾ പൊതുവായി പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ഗിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ഗിയേഴ്സ്, എന്തൊക്കെയാണ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ഗിയേഴ്സിൻ്റെ പ്രത്യേകതകൾ, ഇവയെ എങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ സെക്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് സെക്ഷനിലേക്ക് പോകാം. എന്താണ് സ്വിച്ചിങ് ഗിയേഴ്സ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ MCB, RCB, ELCB, RCBO ഇവയെയൊക്കെ പൊതുവായി പറയുന്നത് സ്വിച്ചിങ് ഗിയേഴ്സ് എന്ന കാറ്റഗറിയിലാണ്. സ്വിച്ചിങ്ങിനായി ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സ്വിച്ചിങ് ഡിവൈസുകളെയും നമുക്ക് സ്വിച്ചിങ് ഗിയേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മളൊരു മീഡിയം ടൈപ്പ് സ്വിച്ചിങ് ഗിയേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അവയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവയുടെ ഫംഗ്ഷനുകൾക്കനുസൃതമായി നമുക്ക് ഇവയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഐസൊലേറ്റർ, രണ്ട് സർക്യൂട്ട് ബ്രേക്കർ. രണ്ടായിട്ട് നമുക്ക് ഇവയുടെ ഫംഗ്ഷൻ അനുസൃതമായി രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഐസൊലേറ്റർ, രണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഐസൊലേറ്ററുകൾ എന്നത് നോക്കാം. ഐസൊലേറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും അവസരത്തിൽ, അതായത് മെയിൻ്റനൻസിനോ മറ്റെന്ത് കാര്യത്തിനോ ആയിക്കോട്ടെ, പവർ സോഴ്സും ഇലക്ട്രിക്കൽ സിസ്റ്റവും അല്ലെങ്കിൽ ലോഡും, ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോഡും തമ്മിൽ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ, അതായത് മാനുവലായി ഓണും ഓഫും ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസിനെയാണ് മെയിൻ സ്വിച്ച് പോലെയുള്ള ഉപയോഗത്തിന്. ഇവയൊക്കെയാണ് ഐസൊലേറ്ററുകൾ എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരവസരത്തിൽ, അതായത് മെയിൻ്റനൻസ് പോലെയുള്ള അവസരങ്ങളിൽ പവർ സോഴ്സും ഇലക്ട്രിക്കൽ സിസ്റ്റവും അല്ലെങ്കിൽ ലോഡും തമ്മിൽ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഡിവൈസിനെയാണ് ഐസൊലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഐസൊലേറ്ററുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണ വീട്ടിലുള്ള ഒരു സ്വിച്ച്, ആ സ്വിച്ചിന് പകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ വലത് സൈഡിൽ കാണുന്നത്. ഇടത് സൈഡിൽ നമ്മൾ കാണുന്നത് പഴയ കാലത്തും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വിച്ചുകൾ. ഈ സ്വിച്ചുകളെ നമുക്കൊരു ഐസൊലേറ്ററായിട്ട് കാണാം. കാരണം എന്താ, ഓണും ഓഫും ചെയ്യാം. എങ്ങനെ, നമുക്ക് മാനുവലായിട്ട് ഓണും ഓഫും ചെയ്ത് നമുക്ക് ഒരു ഐസൊലേറ്റിംഗ് പ്രോസസ്സ് നടത്താം. കൂടാതെ മെയിൻ സ്വിച്ച്, നമ്മുടെ വീട്ടിലുള്ള 3-phase സിംഗിൾ ഫേസോ മെയിൻ സ്വിച്ചുകൾ കണ്ടിട്ടുണ്ട്, ഇതൊരു ഐസൊലേറ്ററായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഐസൊലേറ്ററുകളുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് ഓണും ഓഫും ചെയ്യാം. ആ നടുക്ക് കാണുന്ന ചുമന്ന ബട്ടണിൽ മുകളിലേക്ക് ഉയർത്തിയും താഴേക്ക് താഴ്ത്തിയും നമുക്ക് ഓണും ഓഫും ചെയ്യാവുന്ന സംവിധാനമുണ്ട്. കൂടാതെ ഐസൊലേറ്ററുകൾ നമുക്ക് സിംഗിൾ ഫേസിലും ഉപയോഗിക്കാം, 3-phase ഉപയോഗിക്കാം. സിംഗിൾ ഫേസിലാകുമ്പോൾ സിംഗിൾ പോളും ഡബിൾ പോളും ഉണ്ടാവും. 3-phase 3-pole 4-pole ഉണ്ടാവും. 3-pole 3-phase മാത്രമായിരിക്കും, 4-pole ഉള്ളത് 3-phase ഒരു ന്യൂട്രലും ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഐസൊലേറ്ററുകളെ നമുക്ക് സിംഗിൾ ഫേസിലും 3-phase ഉപയോഗിക്കാം. സിംഗിൾ ഫേസിൽ സിംഗിൾ പോളും ഡബിൾ പോളും, 3-phase 3-pole 4-pole ഉണ്ട്, ടൈപ്പും ഉണ്ട്. അപ്പോൾ 4-pole ആകുമ്പോൾ നമുക്ക് 3-phase 1-neutral നമുക്ക് ഉപയോഗിക്കാം. ഇനി ഐസൊലേറ്ററുകളെ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഐസൊലേറ്ററിൻ്റെ സിമ്പിളാണ്. ഐസൊലേറ്ററിന് ഒരു പ്രത്യേക സിമ്പിളുണ്ട്, അതാണ് നടുവിൽ കാണുന്ന ഐസൊലേറ്റർ സിമ്പിൾ. ഈ സിമ്പിൾ കണ്ട് നമുക്ക് ഐസൊലേറ്ററുകളെ തിരിച്ചറിയാൻ പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് MCB എന്താണ് അടുത്ത സെക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് തരമുണ്ട്, ഒന്ന് ഐസൊലേറ്ററും അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കറുകളും. അപ്പോൾ നമ്മളിനി നോക്കുന്ന ഐസൊലേറ്ററുകൾ കഴിഞ്ഞു, ഇനി നമ്മൾ സർക്യൂട്ട് ബ്രേക്കറുകളെ കുറിച്ചാണ്. അപ്പോൾ MCBയുടെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ ഫുൾ ഫോം. അപ്പോൾ MCB നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന MCB നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ MCB, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, നമ്മുടെ പഴയ കാലത്തെ ഫ്യൂസിൻ്റെ ഉപയോഗത്തിന് പകരം പുതിയ കാലത്തിൽ
നൂതന കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് നമുക്ക് വർക്കിംഗ് കറണ്ട് എന്നത് കൂടുതൽ ഒഴുകാൻ കാരണമായാൽ അങ്ങനെ ഒഴുകുന്ന കറണ്ടിനെ അത് നമ്മുടെ സർക്യൂട്ടിനെ സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സർക്യൂട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ സ്ഥാപിക്കുന്ന ഒന്നാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ഫ്യൂസ്. ഈ സർക്യൂട്ട് ബ്രേക്കർ ആകുമ്പോൾ നമ്മൾ നിശ്ചയിക്കുന്ന കറണ്ടിനപ്പുറം ആ സർക്യൂട്ടിലൂടെ ഒഴുകിയാൽ ഈ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് പൊസിഷനിലേക്ക് വന്നുകൊള്ളും. അങ്ങനെയൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ MCB നമുക്ക് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ പോള് ഡബിൾ പോള്, മുകളിലുള്ള രണ്ട് ചിത്രം നോക്കുക. ത്രീ ഫേസ് ആകുമ്പോൾ ത്രീ പോളും ഫോർ പോളും കിട്ടും. അതായത് ഫോർ പോൾ എന്ന് പറഞ്ഞാൽ ത്രീ ഫേസ് വൺ ന്യൂട്രൽ. ഇനി നമുക്ക് അതുപോലെ തന്നെ MCBയെ തിരിച്ചറിയാനുള്ള മാർഗം, MCBയെ തിരിച്ചറിയാൻ നമുക്ക് പ്രത്യേകമായി അതിനൊരു സിമ്പിളുണ്ട്. ആ റൗണ്ടിൽ കാണുന്ന ആ സിമ്പിള് MCBയുടെ തിരിച്ചറിയാനുള്ള സിമ്പിളാണ്. MCBയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിന്. അടുത്തത് നമ്മൾ നോക്കുന്ന MCCB മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. അതിൻ്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക, മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒന്നുകൂടി MCCBയെക്കാളും മോൾഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ ആകുമ്പോൾ ഒരു 100 ആമ്പിയർ റേഞ്ചിന് മുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കറാണ്. MCB ആകുമ്പോൾ നമുക്ക് ഒരു 100 ആമ്പിയർ റേഞ്ചിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് തന്നെയാണ്, MCBയെ പോലെ തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഡിവൈസ് തന്നെയാണ്. ലിമിറ്റഡ് കറണ്ടിൻ്റെ മുകളിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പാവും. ലിമിറ്റഡ് കറണ്ടിൻ്റെ മുകളിൽ ഇതിലൂടെ പാസ് ചെയ്താൽ ട്രിപ്പാവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓഫും അതുപോലെ തന്നെ ഓണും ഓൺ ചെയ്യാനുള്ള സംവിധാനവും എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മാനുവലി നമ്മൾ ഓൺ ചെയ്യണം. മൈക്രോ കൺട്രോളർ ടൈപ്പ് ആണ് എന്നുള്ളതാണ് MCBയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. MCBയിൽ നിന്നും MCCBയെ വ്യത്യസ്തമാക്കുന്ന മൈക്രോ കൺട്രോളർ ടൈപ്പ്, അതായത് നമുക്ക് കറണ്ട് റേറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംവിധാനമൊക്കെ ഇതിൽ കൂടുതലായിട്ടുണ്ട്. MCBയിൽ നമുക്ക് കറണ്ട് റേറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളൊരു 100 ആമ്പിയറിൻ്റെ ആണെങ്കിൽ അത് 100 ആമ്പിയറിൻ്റെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ MCCB ആകുമ്പോൾ നമുക്കൊരു 120 ആമ്പിയറിൻ്റെ ഒരു MCCB വാങ്ങിയാൽ നമുക്കതിനെ 80 മുതൽ 120 വരെയുള്ള വിവിധ റേഞ്ചുകളിൽ ആ നോബ് താഴെ കാണുന്ന നീല നോബിൽ തിരിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് അത് ട്രിപ്പിംഗ്, ഇടയ്ക്കൊന്ന് ട്രിപ്പിംഗ് ബട്ടണുണ്ട്. ആ ട്രിപ്പിംഗ് ബട്ടൺ ഞെക്കിക്കൊണ്ട് അത് വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ ചെക്കിങ്ങിന് വിധേയമാക്കണം എന്നുള്ളതും, അങ്ങനെ വിധേയമാക്കി ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ബോധ്യപ്പെടാമെന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ നോക്കുന്ന ELCB എന്താണ്? ELCB അല്ലെങ്കിൽ RCCB, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ELCBനെ RCCBനെയും കുറിച്ച് വളരെ വ്യക്തമായി തന്നെ. ഈ ELCB എന്നുള്ളത് ഒരു കാലഹരണപ്പെട്ട ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ്. അതിന് പകരം ഇപ്പോൾ കുറച്ചും കൂടി നല്ല കുറച്ച് ഫംഗ്ഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്നതാണ് RCCB. അപ്പോൾ ELCBയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. RCCBയുടെ ഫുൾ ഫോം റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അപ്പോൾ ELCB വർക്ക് ചെയ്യുന്നത് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ് ആയിട്ടാണ്. RCCB വർക്ക് ചെയ്യുന്നത് നേരെ മറിച്ച് കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആയിട്ടാണ്. ഇത് ഇതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി മികവാർന്ന പെർഫോമൻസ് RCCB നടത്തുന്നതും RCCB ഇപ്പോൾ നിലനിൽക്കുന്നതും ELCB കാലഹരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ELCBനെ RCCBനെയൊക്കെ നമുക്ക് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയൊരു സിമ്പലാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ELCB അല്ലെങ്കിൽ RCCB ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്താണ് ELCB RCCB എന്നുള്ളത് അതിൻ്റെ വളരെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് നമ്മളൊരു ഒരു വീഡിയോ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. ഇത് ഇതിനെ തിരിച്ചറിയാനുള്ളൊരു മാർഗം ഈ ഒരു സിമ്പിൾ അതിലുണ്ടാവും. ഈ ഒരു സിമ്പിളുള്ളത് RCCB അല്ലെങ്കിൽ ELCB ആയിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്ന RCBO അത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. RCCB റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. റെസിജ്വൽ RCCBയുടെ RCCBയേക്കാൾ ഒരു പടി കൂടി മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു നൂതന സംവിധാനം. അത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും കൂടി കൊടുക്കുന്നു. അതിൻ്റെ തിരിച്ചറിയാനുള്ള സിമ്പിൾ ഇതാണ്. അത് നമുക്ക് സിംഗിൾ ഫേസിലും കിട്ടും, ത്രീ ഫേസിലും കിട്ടും.
സിംഗിൾ ഫേസിലുള്ളതാണ്, ഇടതുവശത്ത് കാണുന്നത് വലതുവശത്ത് കാണുന്നത് ത്രീ ഫേസിൽ ഉപയോഗിക്കുന്ന RCBO ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ സിമ്പിളുകൾ വഴി മനസ്സിലാക്കാം. അപ്പോൾ നാലെണ്ണമാണ് നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും സർക്യൂട്ട് ബ്രേക്കറുകളുടെ ഗണത്തിൽ പറഞ്ഞത്, MCB, MCCB, ELCB അല്ലെങ്കിൽ RCCB, RCBO. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർക്യൂട്ട് ബ്രേക്കർ ഗണത്തിൽ വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇലക്ട്രിക്കൽ സ്വിച്ചിങ് ഗിയേഴ്സിൽ രണ്ടായി തരംതിരിക്കുന്നു, ഐസൊലേറ്ററുകളും സർക്യൂട്ട് ബ്രേക്കറുകളും. ആ സർക്യൂട്ട് ബ്രേക്കറുകളെ വീണ്ടും നമ്മൾ 4-5 വിഭാഗമായി തരംതിരിച്ച് വിശദീകരിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ സ്വിച്ചിങ് ഗിയേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. വിവിധ തരം സ്വിച്ചിങ് ഗിയേഴ്സ്, അതായത് സ്വിച്ചിങ് ഗിയേഴ്സിനെ രണ്ടായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്, ഐസൊലേറ്ററുകളും സർക്യൂട്ട് ബ്രേക്കറുകളും. ആ സർക്യൂട്ട് ബ്രേക്കറുകളെ കുറിച്ചും ഐസൊലേറ്ററുകളെ കുറിച്ചും നമ്മൾ ഏകദേശം വളരെ വ്യക്തമായി തന്നെ ഒരു ധാരണ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളുകളെ കുറിച്ചും അതിനെ തിരിച്ചറിയേണ്ട മെത്തേഡുകളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. വളരെ നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുക.